മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനൗദ്യോഗിക ഉപദേശകനാണ് താനെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന മുത്തൂറ്റ് ഫിനാൻസ് ചെയർമാൻ ജോർജ് മുത്തൂറ്റിന്റെ ധാർഷ്ട്യത്തിന്റെ പത്തി തല്ലിക്കൊഴിച്ച് വി എസ് അച്യുതാനന്ദൻ രംഗത്ത്. തൊഴിലാളി യൂണിയനുകളെയും ജീവനക്കാരെയും വെല്ലുവിളിച്ചുള്ള മുത്തൂറ്റ് ഫിനാൻസ് മുതലാളിയുടെ ധാർഷ്ട്യം കേരളത്തിൽ വില പോകില്ലെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കൂടിയായി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിൽ പിണറായി വിജയന്റെ അനൗദ്യോഗിക ഉപദേഷ്ടാവാണ് താനെന്ന് ജോർജ് മുത്തൂറ്റ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും ജോർജ് മുത്തൂറ്റ് പറഞ്ഞിരുന്നു. പിണറായി ചേട്ടൻ എന്നാണ് താൻ വിളിക്കുന്നതെന്നും മുത്തൂറ്റ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജോർജ് മുത്തൂറ്റ് വെളിപ്പെടുത്തിയിരുന്നു. വാർത്താ സമ്മേളനത്തിലെത്തിയ മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുകയായിരുന്നു ജോർജ് മുത്തൂറ്റ്. പിണറായിയുടെ മറ പറ്റിയുള്ള ജോർജ് മുത്തൂറ്റിന്റെ ധാർഷ്ട്യത്തെ അടിച്ചൊതുക്കുന്ന വാക്കുകളുമായാണ് വി എസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുത്തൂറ്റ് ഗ്രൂപ്പ് നടത്തുന്ന തൊഴിലാളി വിരുദ്ധ പ്രവർത്തനവും അതിന്റെ ചെയർമാൻ നടത്തുന്ന ധാർഷ്ട്യ പ്രഖ്യാപനങ്ങളും കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. ഈ സ്ഥാപനത്തിന്റെ തൊഴിലാളി വിരുദ്ധതയെ സർക്കാർ ശക്തമായി നേരിടണമെന്നും പിണറായിക്കെതിരെ ഒളിയം പെയ്ത് വി എസ് ആവശ്യപ്പെട്ടു. സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകളിൽ പോലും പങ്കെടുക്കാതെ നിയമം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാൽ കടപൂട്ടി രക്ഷപ്പെടും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് മുത്തൂറ്റ് മാനേജ്മെന്റെന്നും വി എസ് പറഞ്ഞു. ഇത്തരം ബ്ലേഡ് കമ്പനികൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ വികസനം നടക്കുന്നത് എന്ന ധാരണ പിശക് അവസാനിപ്പിക്കണം. മിനിമം വേജസ് ആക്ട് നടപ്പാക്കണം. യൂണിയൻ അനുവദിക്കില്ല എന്ന ജോർജ് മുത്തൂറ്റിന്റെ നിലപാടിനെ ശക്തമായി നേരിടണം എന്നും വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനം പൂട്ടിയാൽ കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജനങ്ങൾ ആ പണം നിക്ഷേപിക്കും, അല്ലെങ്കിൽ ആ പണമെടുത്ത് വ്യവസായ നിക്ഷേപം നടത്തും. അല്ലാതെ മുത്തൂറ്റ് ബാങ്കിന് പിന്നാലെ അവരും കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവില്ലെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. രാജ്യത്തെ നിയമങ്ങളൊന്നും പാലിക്കാൻ തയ്യാറാവാത്ത മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്ഥാപനത്തെ സർക്കാർ എല്ലാ തരത്തിലും ബഹിഷ്കരിക്കണം. സ്വർണ നിക്ഷേപങ്ങളുടെയും പണയത്തിന്റെയും കാര്യത്തിൽ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സാമ്പത്തിക വിദഗ്ധരടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തൊഴിലാളി സമരത്തെ പരിഹസിച്ചുകൊണ്ടും CITU പ്രവർത്തകരെ അവഹേളിച്ചുകൊണ്ടും മുത്തൂറ്റ് ചെയർമാൻ ജോർജ് മുത്തൂറ്റ് വാർത്താ സമ്മേളനം നടത്തിയത്. മുത്തൂറ്റിൽ യൂണിയൻ വെച്ചുപൊറുപ്പിക്കില്ല എന്നായിരുന്നു ജോർജ് മുത്തൂറ്റിന്റെ ധാർഷ്ട്യത്തോടുള്ള മറുപടി. വാർത്താ സമ്മേളനത്തിന്റെ പറഞ്ഞത് കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് ഇദ്ദേഹം കയറുകയും ചെയ്തു. തങ്ങൾ സമരം ചെയ്തത് തങ്ങളുടെ പരമോന്നത നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാൾക്കെതിരെ ആണോ എന്ന് പോലും ഇദ്ദേഹത്തിന്റെ വാക്കുകേട്ട് സമരക്കാർ ഒരുവേള സംശയത്തിലായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.